അങ്ങനെ പോപ്പാനോട് ബൈ പറഞ്ഞു. ഇനി നേരെ പോകുന്നത് ആഗ്രയ്ക്കാണ്. ട്രെയിനിൽ കയറി കഴിയുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിൻഡോ സീറ്റ്, രാത്രി, പാട്ട്, ആകാശത്ത് ചന്ദ്രൻ, എല്ലാം സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ആഗ്രഹത്തി കഴിഞ്ഞപ്പോൾ ഇതുണ്ട് നല്ല സ്വീകരണം. നമുക്കല്ല കേട്ടോ, വേറെ ആർക്കോ ഉള്ള സ്വീകരണമാണ്. സാധാരണ എവിടെ പോയാലും ട്രെയിൻ ലേറ്റാവുന്നു, പക്ഷേ ആഗ്രയിൽ എന്നെ കൃത്യസമയത്തിന് എത്തിച്ചു. 3:30 രാവിലെ 3:30 എന്നെ ആഗ്രയിൽ എത്തിച്ചു. പിന്നെ ചായ കുടിച്ചു, കുളിച്ചു, ഫ്രഷായി. അപ്പോഴത്തേക്ക് സമയം 5:30 കേട്ടോ. ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും ക്ലോക്ക് റൂം ഉള്ളതിൻ്റെ പേരിൽ ബാഗ് നേരെ കൊണ്ടുപോയി ക്ലോക്ക് റൂമിൽ വെക്കും. പിന്നെ ചെറിയൊരു ഷോൾഡർ ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതെടുത്ത് പിന്നെ നമ്മൾ കാഴ്ചയാണ് ഇറങ്ങുന്നത്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് ഓൾമോസ്റ്റ് 5.5 km ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇലക്ട്രിക് ഓട്ടോ ഉള്ളതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇലക്ട്രിക് ഓട്ടോ പിടിച്ചു. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. രാവിലെ താജ്മഹൽ കാണാൻ പോകണമെങ്കിൽ തിരക്ക് അധികം തിരക്കുണ്ടാവില്ല. പിന്നെ താജ്മഹൽ ഓരോ സമയത്ത് ഓരോ കളർ കേട്ടോ. രാവിലെ 1, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം 1, രാത്രി 1. അപ്പോൾ രാവിലെ പോവാണെങ്കിൽ ഈ ഉദയസൂര്യപ്രകാശത്തിലുള്ള താജ്മഹൽ കാണാൻ പറ്റും. പിന്നെ എൻ്റെ പ്ലാന് രാവിലെ താജ്മഹലും കണ്ടിട്ട് ഉച്ചയ്ക്ക് ആഗ്ര ഫോർട്ടും കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മെയിൻപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉള്ളത്. അപ്പം ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ അവിടുന്ന് ഗോരഖ്പൂരിലേക്കും പിന്നെ അവിടുന്ന് നേപ്പാളിലേക്കും പോകണം. അതാണ് എൻ്റെ പ്ലാന്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഉള്ളത് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ട് ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്ക് താജ്മഹലിലേക്ക് പോകാൻ. അപ്പം ആദ്യം താജ്മഹലിൽ പോയിട്ട് ആഗ്ര ഫോർട്ടിൽ ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വെസ്റ്റ് ഗേറ്റിലെത്തി. താജ്മഹലിലേക്ക് കയറാൻ വേണ്ടി മൊത്തം ഒരു 3 ഗേറ്റ് ഉണ്ട്. അല്ലെ, നമ്മളിപ്പോൾ എത്തിയതാണ് വെസ്റ്റ് ഗേറ്റ്. ലെഫ്റ്റ് സൈഡിൽ പാർക്കിങ്ങും ക്ലോക്ക് റൂം, വാഷ്റൂം ഒക്കെ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. രാവിലെ ആയതുകൊണ്ട് തിരക്കില്ല. ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പം സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യണം. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞു. ചെക്കിങ്ങിനൊന്നും വീഡിയോ എടുക്കാൻ അലോഡല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉള്ളിൽ കയറി നമ്മുടെ താജ്മഹൽ ലോകമഹാത്ഭുതങ്ങളിലൊന്ന് കാണാൻ പോവാണ്. വിശ്വപ്രസിദ്ധമായ അനശ്വരമായ താജ്മഹൽ. നമ്മൾ ഈ വെസ്റ്റ് സൈഡിൽ കൂടെ ഉള്ളിൽ കയറി കഴിയുമ്പം ആദ്യം കാണുന്ന രണ്ട് സൈഡിലും ഉള്ള ഒരേ പോലത്തെ ബിൽഡിങ്ങാണ്. അതിൽ ഇടത്തെ സൈഡിലെ ബിൽഡിങ്ങിൽ ഒരു ശവകുടീരമുണ്ട്. അത് ഷാജഹാൻ്റെ ഒരു ഭാര്യയുടെ ശവകുടീരമാണ്. അങ്ങനെ നമ്മൾ നടന്നെത്തുന്നത് മനോഹരമായ ഒരു ഉദ്യാനത്തിലേക്കാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കവാടം കാണാം. ഈ കവാടം കടന്നിട്ട് വേണം നമുക്ക് താജ്മഹലിലേക്ക് പോകാൻ. ഇവിടെ ഉള്ളതിൽ ഈ താജ്മഹൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബിൽഡിങ്ങും ഉണ്ടാക്കിയേക്കുന്ന നല്ല ചുമന്ന സാൻഡ്സ്റ്റോൺ കൊണ്ടാണ്. ഇതാണ് താജ്മഹലിൻ്റെ പുറത്തെ ബൗണ്ടറി. ഈ ഇവിടെ 3 ഗേറ്റ് ഉണ്ട്. ഈ 3 ഗേറ്റ് കടന്ന് നമ്മളെത്തുന്നത് ഈ പ്രധാന കവാടത്തിലേക്കാണ്. സമയം 6:30 ആകുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അധികം ആളില്ലാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയ സമയത്തേക്ക് നല്ല തിരക്കായായിരുന്നു. ഈ മരത്തിന് ചോട്ടിൽ കറുപ്പും വെള്ളയിട്ട് ഇരിക്കുന്നവരൊക്കെ ഗൈഡാണ്. പക്ഷേ രാവിലെ 6:30 ഞാൻ എത്തിയെന്ന് പറഞ്ഞാലും ഒത്തിരി മലയാളികളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6:30 തന്നെ കുറേ മലയാളികളെ ഞാൻ കണ്ടുകൊണ്ടി. ഇതാണ് താജ്മഹലിലേക്ക് കയറാനുള്ള മെയിൻ കവാടം, ദ ഗ്രേറ്റ് ഗേറ്റ്, ദർവാജ ഐറോസ. ഈ ദർവാജ ഐറോസ എന്ന് പറയുന്ന ഈ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം ചുവന്ന സാൻഡ്സ്റ്റോണും പിന്നെ മാർബിളും വെച്ചാട്ടോ. 1631 ഈ താജ്മഹൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അന്നേരം തന്നെ ഈ ഗേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. 1631 തുടങ്ങിയിട്ട് 1643 ആകുമ്പോഴത്തേക്കും താജ്മഹലിൻ്റെയും ഈ ഗേറ്റിൻ്റെയൊക്കെ പണി കഴിഞ്ഞു. പക്ഷേ ഈ പുറത്ത് നമ്മൾ കാണുന്ന ഈ ചുവന്ന സാൻഡ്സ്റ്റോൺ ഉണ്ടാക്കിയെന്ന ബൗണ്ടറിയും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഒരു 10 വർഷം കൊണ്ട് എടുത്തു. അങ്ങനെ ദ ഗ്രേറ്റ് ഗേറ്റ് കഴിയുമ്പോഴേ നമുക്ക്
താജ്മഹലിൻ്റെ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റും. താജ്മഹൽ എന്ന് പറഞ്ഞാൽ ക്രൗൺ ഓഫ് ദ പാലസ്. ഈ താജ്മഹലിനെ വിവരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എത്ര വിവരിച്ചാലും മതി വരൂല്ല, വാക്കുകളും കിട്ടില്ല. അത്രയും മനോഹരമായ ഒരു നിർമ്മിതി. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ഷാജഹാൻ തൻ്റെ ഭാര്യയായിരുന്ന മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ മനോഹരമായ ഒരു ശവകുടീരമാണ്. പക്ഷേ ഇന്നിത് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന ഒരു അത്ഭുതമാണ്. നമ്മളീ കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനമൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഇത് ഷാജഹാൻ ഈ താജ്മഹൽ നിർമ്മിച്ച സമയത്ത് ഇവിടെ മൊത്തം മുഗൾ ഗാർഡനായിരുന്നു. ഈ മുഗൾ ഭരണത്തിന് ശേഷം ഈ താജ്മഹൽ ഇത്ര മനോഹരമാക്കുന്നതിൽ ഒന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ 19th century അന്നേരം ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് കേഴ്സണായിരുന്നു. ഈ ലോർഡ് കേഴ്സണാണ് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റി ബ്രിട്ടീഷ് സ്റ്റൈലിൽ, യൂറോപ്യൻ സ്റ്റൈലിൽ, ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല പുൽത്തകടിയൊക്കെ ഉണ്ടാക്കി ഇപ്പോഴത്തെ രീതിയിലേക്ക് താജ്മഹലിനെ മാറ്റിയത് വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സണാണ്. ഈ താജ്മഹലിനെ കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ, മിത്തുകളൊക്കെ ഉണ്ട്. നമ്മൾ അടുത്തത് കഴിയുമ്പം ഈ താജ്മഹലിന് അത്ര വലിയ സൈസൊന്നുമില്ല. പക്ഷേ ഇതിനെക്കാട്ടിനും വലിയ, ഇതിനെക്കാട്ടിനും പഴയ ഒത്തിരി പറയണ്ടേ ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലും ഉണ്ട്, പുറത്തും ഉണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു ചരിത്ര നിർമ്മിതി ഇന്ത്യയിൽ, അത് താജ്മഹലേ ഉള്ളൂ. നമ്മളിപ്പോൾ നടക്കുന്നത് താജ്മഹലിലേക്ക് കയറാൻ വേണ്ടിയാണ്. താജ്മഹൽ എന്ന് പറയുമ്പം അതിനുള്ളിൽ ഷാജഹാൻ്റെ മുംതാസിൻ്റെയും കുടീരം, പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മോസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം, വെള്ളിയാഴ്ച വരുന്നവരൊക്കെ ശ്രദ്ധിക്കാം, വെള്ളിയാഴ്ച ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം തുറക്കാറുള്ളൂ. വിസിറ്റേഴ്സിന് ഒരിക്കലും താജ്മഹലിലേക്ക് അലോഡല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. നമ്മൾ താജ്മഹലിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടിടത്ത് ടിക്കറ്റ് എടുക്കണം. ഒന്ന് നമ്മുടെ പുറത്തെ പ്രവേശന കവാടത്തിലേക്ക്, താജ്മഹലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ വേണ്ടി ഒന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇവിടുന്ന് നമ്മൾ താജ്മഹലിലേക്ക് കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ഇവിടുന്ന് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. താജ്മഹലിൽ നമുക്ക് മൂന്ന് സൈഡിൽ നിന്നും കാണാൻ പറ്റും. പക്ഷേ പുറകിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം പുറകിൽ യമുന നദിയാണ്. താജ്മഹലിൻ്റെ ഇടത്തും വലത്തും മനോഹരമായ രണ്ട് ബിൽഡിങ്ങുണ്ട്. അതിൽ ഒന്ന് മോസ്ക്കാണ് ഒരു സൈഡിൽ. അടുത്ത സൈഡിലെ എന്തായിരുന്നു, എന്തിനു വേണ്ടി നിർമ്മിച്ചതെന്ന് വലിയ പിടിയില്ല. ഇതാണ് യമുന നദി. ഈ യമുന നദി തീരത്താണ് താജ്മഹൽ ഉള്ളത്. എവിടുന്ന് നോക്കിയാലും താജ്മഹലിൻ്റെ ഭംഗി അതിമനോഹരമാണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ ആഗ്ര ഫോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് താജ്മഹലിൻ്റെ പുറകിലത്തെ സൈഡ്. മരിക്കുന്നതിന് മുമ്പ് മുംതാസ് ഷാജഹാനോട് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു ലോകത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു ശവകുടീരം നിർമ്മിക്കണമെന്ന്. അങ്ങനെ മുംതാസ് മരിച്ച് കൃത്യം 6 months തന്നെ ഷാജഹാന് ഈ താജ്മഹലിൻ്റെ പണി ആരംഭിച്ചു. ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റാണ് ഈ താജ്മഹൽ രൂപകൽപ്പന ചെയ്തത്. ഇതേ ആർക്കിടെക്റ്റ് തന്നെയാണ് ഷാജഹാൻ ഭരിച്ച സമയത്ത് റെഡ് ഫോർട്ട് ഉണ്ടാക്കിയതും ഡൽഹിയിലെ ജമാ മസ്ജിദ്, ഓൾഡ് ഡൽഹി ഇതെല്ലാം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, പ്രധാന ഡിസൈൻ ചെയ്തത് ഈ ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറഞ്ഞ ഈ താജ്മഹൽ ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിച്ച് പോകുന്നതാണ്, അതുകൊണ്ട് വിശകലനം തുടങ്ങി വെള്ളം പോലും മേടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് കുറേ നേരം താജ്മഹൽ കണ്ട് ഇവിടെ ഇരുന്നു. 2 decades 22,000 workers പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു മനോഹരമായ ഒരു അത്ഭുതമാണ് താജ്മഹൽ. വെണ്ണ കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പം എന്ന് പറയാം. ഇതാണ് താജ്മഹലിൻ്റെ ഒരു സൈഡിലുള്ള ബിൽഡിങ്. ഒരു സൈഡിൽ മോസ്കും അടുത്ത സൈഡിലുള്ള ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. മൊത്തം സാൻഡ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു മനോഹരമായ ഒരു നിർമ്മിതി. എല്ലാവരും ഇവിടെ റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കാണ്. ഈ താജ്മഹലിന് ചുറ്റുമുള്ള 4 തൂണ്, 4 മിനാരങ്ങളുണ്ട്. ഈ 4 മിനാരങ്ങളും ചെരിഞ്ഞാണ് നിൽക്കുന്നത്, കാരണം വല്ല ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ താജ്മഹലിന് മുകളിലേക്ക് വിരായി വീഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി താജ്മഹലിലോട്ട് കയറാനുള്ള ടിക്കറ്റ് ഇവിടുന്ന് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പം കാലിടാൻ വേണ്ടി നമുക്കൊരു ഷൂ കവർ ചെയ്യാൻ വേണ്ടി ഒരു സാധനം കൂടെ കിട്ടും. കാല് ഷൂ കവർ ചെയ്യാതെ താജ്മഹലിലേക്ക് കയറാൻ പറ്റില്ല.
അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി എത്തുന്നത് താജ്മഹലിലേക്ക്. ഈ താജ്മഹലിനുള്ളിലാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരം ഉള്ളത്. 1000+ ആനകളെ ഈ താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, സാധനങ്ങൾ എടുക്കാനും വലിക്കാനൊക്കെ ആയിട്ട്. ഇതിനുള്ളിലേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. ഇതിനുള്ളിലുള്ളത് ഈ രണ്ട് ശവകുടീരമാണ്, ഒന്ന് ഷാജഹാൻ്റെ പിന്നെ ഒന്ന് മുംതാസിൻ്റെ. ഇവിടുന്ന് യമുന നദി നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. ഈ താജ്മഹൽ ഉണ്ടാക്കാനുള്ള വെള്ളം മൊത്തം എടുത്തത് യമുന നദിയിൽ നിന്ന് കേട്ടോ. വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ടാങ്കുകൾ ഉണ്ടാക്കി, എന്നിട്ട് വെള്ളമുള്ള സമയത്ത് യമുന നദിയിൽ നിന്ന് വെള്ളമെടുത്ത് ടാങ്കുകളിൽ നിറച്ചിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഈ താജ്മഹൽ ഉണ്ടാക്കാനുള്ള മാർബിൾ കൊണ്ടുവന്നത് രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ്. അതുപോലെ ചൈനയിൽ നിന്നും ടിബറ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് 1631 ഈ താജ്മഹൽ പ്ലാൻ ചെയ്ത സമയത്ത്, ഡിസൈൻ ചെയ്ത സമയത്ത് അന്നത്തെ കണക്കനുസരിച്ച് മിനിമം ഒരു 9 crore rupees ഈ താജ്മഹലിന് വേണ്ടി അന്ന് 1631 9 crore rupees മുകളിൽ ചിലവാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു മോണുമെൻ്റാണ് താജ്മഹൽ. ഇപ്പം 7-8 million ആൾക്കാർ താജ്മഹൽ കാണാൻ വേണ്ടി ഇന്ത്യ വരുന്നുണ്ട്. 2022-23 152 crore മുകളിലുള്ള രൂപയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കിട്ടിയത്, ടിക്കറ്റിലൂടെ മാത്രം. അങ്ങനെ താജ്മഹലിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഞാനിപ്പോൾ നടക്കുന്നത് താജ്മഹലിന് പുറത്തുള്ള റെസ്റ്റോറൻറ്റ് കൊണ്ട് നിർമ്മിച്ച മതിലിനുള്ളിൽ കൂടെയാണ്. അങ്ങനെ താജ്മഹലിനോട് വൈവറാൻ സമയമായി, അതുകൊണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് നടന്നു. ഞാൻ പുറത്തെത്തിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, കാരണം അപ്പോഴത്തേക്കും സമയം 10 PM. അപ്പോഴത്തേക്കും എല്ലായിടത്തും നല്ല തിരക്കായി. ഇനി എൻ്റെ പ്ലാന് ആദ്യം വെള്ളം കഴിക്കണം, എന്നിട്ട് വേണം ആഗ്ര ഫോർട്ടിലേക്ക് പോകാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, താജ്മഹലിനോട് ഭയം പറഞ്ഞു, ഇനി നേരെ ആഗ്ര ഫോർട്ടിലേക്ക്. അപ്പോൾ ആഗ്ര ഫോർട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.